കുറച്ച് എക്സൈറ്റഡ് ആണ്. കാരണം അധികം ആരും ഇന്റർവ്യൂസിൽ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ഗസ്റ്റ് ആയിട്ടുള്ളത്. 11,000 ആക്റ്റീവ് ക്ലയൻസ് ഉള്ള, 1000 പരം സ്റ്റാഫ്സ് ഉള്ള, 750 പരം പ്രോഡക്ട്സ് ഉള്ള ഒരു വലിയ കമ്പനി ആയിട്ടുള്ള അബാദ് ഫുഡ്സിന്റെ ജി എം ആയ മധു സാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സർ, വാം വെൽക്കം ടു അവർ ഇൻസ്പയർ ഷോ ഓഫ് ഇൻസ്പയറിംഗ് സ്റ്റോറീസ്. അപ്പൊ ആദ്യം തന്നെ സാറിന്റെ കുറച്ച് ബേസിക്സ് ഒക്കെ ഒന്നറിയാം. സാറിന്റെ നാട്, വീട്, കുടുംബം അതൊക്കെ ഒന്ന് പറയാവോ? എന്റെ നാട് തൃപ്പൂണിത്തുറ. വീട്ടിൽ ഫാദർ, മദർ, പിന്നെ വൈഫ്, രണ്ട് പെൺകുട്ടികൾ, ഇതാണ് എൻ്റെ കുടുംബം. ഓക്കെ, സന്തുഷ്ട കുടുംബം. യെസ്. അപ്പോൾ സാറിൻ്റെ എഡ്യൂക്കേഷനൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ബേസിക്കലി സയൻസ് ഗ്രാജുവേറ്റ് ആണ്. പിന്നെ PG ഡിപ്ലോമ ഇൻ പേഴ്സണൽ റിലേഷൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്. ഇതാണ് എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സാർ ജോബൊക്കെ ചെയ്തിരുന്നോ? ആ, ഞാൻ ഒരു സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനിയിലാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അത് 10 ഇയർ ഞാൻ ആ കമ്പനിയിലുണ്ടായിരുന്നു. എവിടെ? നാട്ടിൽ തന്നെയായിരുന്നു? നാട്ടിൽ തന്നെയായിരുന്നു. ആ കമ്പനിയിൽ എനിക്ക് അതിൻ്റെ ബേസിക് ഇൻഫർമേഷൻസ് എല്ലാം ഒരു പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനി തന്നെയായിരുന്നു. അതിൻ്റെ ആ ഒരു ട്രെയിനിങ് എല്ലാം അവിടെ നിന്ന് തന്നെ കിട്ടിയത്. ആ 10 വർഷം വർക്ക് ചെയ്തത് അതാ അവിടെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മക്ഡൊണാൾഡ്സിൽ ദുബായിലായിരുന്നു. പിന്നെ അവരുടെ സപ്ലൈ ചെയിൻ്റെ ലോജിസ്റ്റിക്സിൻ്റെ ഒരു ഷിഫ്റ്റിൻ്റെ ചാർജ് ആയിട്ടാണ് നെക്സ്റ്റ് 8 ഇയർ ഞാൻ അവിടെ വർക്ക് ചെയ്തു. 8 വർഷത്തോളം പ്രവാസ ലോകമായിരുന്നു അല്ലേ? ഓക്കെ. മക്ഡൊണാൾഡ്സ് തന്നെയായിരുന്നു? മക്ഡൊണാൾഡ്സിൽ തന്നെയായിരുന്നു. അവരുടെ ലോജിസ്റ്റിക്സ് ഡിവിഷൻ്റെ 1 ഷിഫ്റ്റിൻ്റെ ചാർജ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഫാമിലിയും അവിടെ തന്നെയായിരുന്നു. വൈഫും ആദ്യത്തെ കുട്ടിയും ഒക്കെ അവിടെയായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഒരു സപ്ലൈ ചെയിൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ആക്യുറസി, ഈ ലോജിസ്റ്റിക്സ് പ്ലസ് അതിൻ്റെ സർവീസ് ലെവൽ, ഒരു ഹയസ്റ്റ് ലെവൽ ഓഫ് സർവീസ്, അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ലേൺ ചെയ്തതും ഞാൻ എൻ്റെ പ്രൊഫഷനിൽ അത് ആഡ് ചെയ്തതും എല്ലാം മക്ഡൊണാൾഡ്സിൽ നിന്നാണ്. അവിടെ തന്നെയായിരുന്നു? അതെ. അപ്പോൾ പിന്നെ എങ്ങനെയായിരുന്നു അബാദ് ഫുഡ്സിലേക്കുള്ള ആ ഒരു യാത്ര? എങ്ങനെയായിരുന്നു അബാദ് ഫുഡ്സിലേക്കുള്ള എൻ്റെ എൻട്രി എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു വെക്കേഷന് നാട്ടിൽ വന്നതാണ്. അപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ രണ്ടുപേരും റിട്ടയേർഡ് എംപ്ലോയീസ് ആണ്. അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ ആരും ഇല്ലാതെ ഇരുന്ന ഒരു സമയങ്ങളിൽ നാട്ടിലൊരു ജോബ് ട്രൈ ചെയ്യണമെന്നുള്ള ഒരു തോട്ട് വന്നിരുന്നു. അങ്ങനെ വന്നപ്പോൾ അബാദിൽ വർക്ക് ചെയ്തിരുന്ന എൻ്റെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു. ആള് ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട്, നീ നിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ബയോഡാറ്റ ഒന്ന് ഷെയർ ചെയ്യുന്നു പറഞ്ഞിട്ട് ഡയറക്ടർ, ഞങ്ങളുടെ ഡയറക്ടർ ഷറാസ് അൻവർ സാറിന് ഞാൻ എൻ്റെ ഒരു CV അയച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂവിന് വിളിച്ചിരുന്നു. അപ്പോൾ അബ്രോഡ് പോകാൻ താല്പര്യം ഇല്ലെങ്കിലും ഞങ്ങളിങ്ങനെ ഒരു ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്, അതിനെ ഒന്ന് ഹെഡ് ചെയ്യാമോ എന്നുള്ള കാര്യങ്ങളിലേക്ക് ഡിസ്കഷൻ വന്നു. അങ്ങനെ ഞാൻ അബാദിൽ 2011 ജോയിൻ ചെയ്തതാണ്. ശരിക്കും മക്ഡൊണാൾഡ്സിൽ ആ ഒരു വർക്കും ജോബും ഒക്കെ സാറിന് ഇതിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അത് എന്ന് പറഞ്ഞാൽ അബാദ് ഫുഡ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഗ്യാരണ്ടി ആയിട്ടും ഒരു ഫസ്റ്റ് ഓർഗനൈസ്ഡ് ഫുഡ് സപ്ലൈ കമ്പനിയാണ് ഈ ഹൊറേക്ക ഡിവിഷനിലേക്ക്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സർവീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ഇപ്പോൾ മക്ഡൊണാൾഡ്സിൽ എൻ്റയർ എമിറേറ്റ്സിലേക്കുള്ള, ദുബായിലെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള മക്ഡൊണാൾഡ്സ് റെസ്റ്റോറൻറ്റുകളിൽ ആൾമോസ്റ്റ് ആ ടൈമിൽ 252 റെസ്റ്റോറൻറ്റുകളുണ്ടായിരുന്നു. A to Z പ്രോഡക്റ്റുകൾ സപ്ലൈ ചെയ്തിരുന്നത് ഞങ്ങളുടെ ഡിവിഷനിൽ നിന്നായിരുന്നു. അപ്പോൾ ഈവൺ ഒരു സിംഗിൾ പാക്ക് മെറ്റീരിയൽ, അല്ലെങ്കിൽ ഒരു പൗച്ച്, അത് 6 പീസ് ബർഗർ പാക്ക് ചെയ്യണ കവറാണെങ്കിലും, അത് ഒരെണ്ണം ഒരു പാക്കറ്റ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പറേഷനെ അഫക്റ്റ് ചെയ്യും. എല്ലാം വളരെ മിനിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നതാണ് റെസ്റ്റോറൻറ്റുകളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആ സർവീസ് ലെവലിന് അത്രയും ക്രിട്ടിക്കലാണ്, അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് വർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് വന്നതിൻ്റെ നോളജും അതിൻ്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും എല്ലാം എനിക്ക് ഫ്യൂച്ചർ, ഇപ്പോഴുള്ള കരിയറിൽ എനിക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരുന്നു. GM എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു പോസ്റ്റാണ്, ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തത്തിനോട് ശരിക്കും ശ്രദ്ധ കൊടുക്കാനും അല്ലെങ്കിൽ അതിനോട് കൂടുതൽ ഇഴുകിച്ചേരാനൊക്കെ സാറിന് പറ്റിയിരുന്നു ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ? ഞാൻ വരുമ്പോൾ ഇവിടെ ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 3 പേരാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതിൽ 4th അത് ഹെഡ് ചെയ്യാൻ വന്നപ്പോൾ ബേസിക് ഫൗണ്ടേഷൻ്റെ ആ എർത്ത് വർക്ക് ആണ് ആ സമയങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കാലഘട്ടം മുതൽ ഇതുവരെയും ഉള്ള ആ സ്റ്റേജസ് ഡേ ബൈ ഡേ, അവർ ബൈ അവർ അതിൻ്റെ കൂടെ തന്നെ ട്രാവൽ ചെയ്തത് കൊണ്ട് നമ്മുടെ ആ ഒരു ഫോർമേഷൻ ഫുൾ അതിൻ്റെ കൂടെ ഉണ്ട്. ആ സമയം കാലം മുതലേ ആ ബിസിനസ്സിലുണ്ടാവുന്ന കാര്യങ്ങൾ, അല്ലെ ഫ്യൂച്ചർ ബിസിനസ്സിനുള്ള സ്കോപ്പുകൾ, പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ഓൺ ബൈ ഹാൻഡ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് പിന്നീട് ആ ഡെസിഗ്നേഷൻ ചേഞ്ചസ് ഒരിക്കലും
നമ്മളുടെ എൻ്റെ ഒരു വർക്കിൽ എഫക്ട് ചെയ്തിട്ടില്ല. ഇല്ല ഇല്ല. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും നേരം അബാദ് ഫുഡ്സിൽ ജി എം എന്നുള്ള ഒരു സ്ഥാനത്തിനെ കുറിച്ചും സാറിൻ്റെ മെക്ഡൊണാൾഡ്സിലെ ജോലിനെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും പ്രേക്ഷകർക്ക് പലർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കുള്ളൂ, അബാദ് ഫുഡ്സ് എന്ന് പറയുന്നത് അബാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ കമ്പനിയുടെ ഭാഗമാണെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. ആ ഡൗട്ട് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ക്ലിയർ ചെയ്ത് കൊടുക്കാവോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അബാദ് എന്ന് പറയുന്നത് വലിയൊരു അംബ്രല്ല ബ്രാൻഡാണ്. അത് കേരളത്തിൽ നിന്നല്ല, സൗത്ത് ഇന്ത്യയിൽ തന്നെ എക്സ്പോർട്ട് മാർക്കറ്റുകളിലാണെങ്കിലും റിലയബിലിറ്റിക്കും അതുപോലെ തന്നെ കൺസിസ്റ്റൻസിക്കും ക്വാളിറ്റിക്കും പേരുകേട്ട ഒരു മേജർ ബ്രാൻഡാണ്. അപ്പോൾ ആ അബാദിൻ്റെ ഗുഡ്വില്ലിലാണ് അബാദ് ഫുഡ്സ് എന്ന് പറയുന്ന ഞാൻ ഹെഡ് ചെയ്യുന്ന കമ്പനിയുടെ ഗ്രോത്തും അതിൻ്റെ എല്ലാ ഡെവലപ്മെൻറ്റും. അപ്പോൾ അബാദിന് തന്നെ അബാദ് ഗ്രൂപ്പിൽ ആണ് അബാദ് ബിൽഡേഴ്സ്, അബാദ് ഹോട്ടൽസ്, അബാദ് ഫിഷറീസ്, ഇത്രയും മൂന്ന് സെഗ്മെൻ്റാണ്. അബാദ് ഫിഷറീസ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി അത് എക്സ്പോർട്ട് കമ്പനിയാണ്. അതിൻ്റെ ഒരു ഡൊമസ്റ്റിക് സെയിൽസ് ഡിവിഷനാണ് അബാദ് ഫുഡ്സ്. അതായത് അബാദ് റിസോർട്സ്, അബാദ് ബിൽഡേഴ്സ് ആൻഡ് അബാദ് ഫിഷറീസ്. അബാദ് ഫിഷറീസിൽ വരുന്നൊരു ശാഖ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കുട്ടി അബാദ് ഫുഡ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അബാദ് ഫുഡ്സിൻ്റെ ആ ഒരു മേഖല അല്ലേ? തീർച്ചയായിട്ടും. അത് അബാദ് ഫുഡ്സ് ഇന്ത്യൻ മാർക്കറ്റിലെ സപ്ലൈ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിനുണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളിപ്പോൾ എക്സ്പോർട്ട് മാത്രം ചെയ്യുന്ന, എക്സ്പോർട്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന, എല്ലാ സ്പെസിഫിക്കേഷൻസും ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും ഓഡിറ്റ് റിക്വയർമെൻറ്റ്സും ഫുൾഫിൽ ചെയ്യുന്ന ഫാക്ടറികളിലാണ് ഈ അബാദ് ഫുഡ്സിന് വേണ്ടി നമ്മൾ ഇവിടെയുള്ള ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലേക്കും ഒക്കെ സപ്ലൈ ചെയ്യാനുള്ള സാധനങ്ങളും പ്രിപ്പറേഷനെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ആ എൻ്റയർ ഫെസിലിറ്റിയുടെ ക്വാളിറ്റി നമ്മുടെ ഓരോ പ്രോഡക്റ്റിനും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ അബാദ് ഫുഡ്സിൻ്റെ ആ ഒരു ഒരു എക്സ്പോർട്ട് അല്ലെ വേൾഡ് ക്ലാസ് ഫുഡ് പ്രൊഡക്ട്സ് എന്നുള്ള ഒരു ക്യാപ്ഷനാണ് ഞങ്ങൾ യൂസ് ചെയ്യാറുള്ളത്. ആ ഒരു സ്റ്റാൻഡേർഡ് പ്രീമിയം ക്വാളിറ്റി. കറക്റ്റ് സർ. അപ്പം അബാദ് ഫിഷറീസിന്റെ ഒരു ശാഖയാണ് അബാദ് ഫുഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അബാദ് ഫുഡ്സിൽ എത്രത്തോളം പ്രോഡക്ട്സ് ഉണ്ട്, ഏതൊക്കെയാണ് പ്രോഡക്ട്സ്? അബാദ് ഫുഡ്സിൽ മെയിനായിട്ട് അബാദ് ഫുഡ്സ് എന്ന് പറയുന്നത് 100% റെഡി ടു കുക്ക് പ്രോഡക്ട്സ് ആണ്. അതിൽ നമ്മളിപ്പോൾ ഫിഷിൻ്റെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഹോൾ ഫിഷ് അത് ക്ലീൻഡ് കട്ട് റെഡി ടു കുക്കാണ്. കംപ്ലീറ്റ് അതിൻ്റെ ഗട്ട്, ഹെഡ് ടെയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറി. ഇപ്പോൾ കറി കട്ട്സൊക്കെ ആണെങ്കിൽ ബോൺലെസ് സ്കിൻലെസ് കറി കട്ടുകൾ ഇങ്ങനെയുള്ള യൂസ് ചെയ്യാൻ പാകമായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് അബാദ് ഫുഡ്സിൻ്റെ എൻ്റയർ പ്രോഡക്റ്റ്. അപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സീ ഫുഡ് ബേസ്ഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണെങ്കിൽ അത് ക്ലീൻഡ് ഫിഷ്, ക്ലീൻഡ് പ്രോൺസ് ഇതുപോലെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ സ്ക്വിഡ്, ഒക്ടോപ്പസ്, കട്ടിൽ ഫിഷ്, ലോബ്സ്റ്റർ ഇങ്ങനെയൊക്കെയുള്ള റയറായിട്ടുള്ള എക്സോട്ടിക് ഐറ്റംസും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബിസിനസ് എക്സ്പാൻഡായി വരുമ്പോൾ ഈ പ്രോഡക്റ്റ് സപ്ലൈ വി കനോട്ട് റെസ്ട്രിക്ട് ടു ദ സീ ഫുഡ് വെറൈറ്റീസ്. അങ്ങനെ വന്നപ്പോൾ നമ്മൾ പൗൾട്രി സ്റ്റാർട്ട് ചെയ്തു. അതായത് ചിക്കൻ, ഡക്ക് അങ്ങനെയുള്ള പ്രോഡക്റ്റുകളിലേക്ക് പ്രോഡക്റ്റ് അഡീഷൻസ് ഉണ്ടായിരുന്നു. അതുകൂടാതെ മീറ്റ് ഉണ്ടായിരുന്നു, മട്ടൻ, ഫല്ലോ അങ്ങനെയുള്ള മീറ്റ് പ്രോഡക്ട്സുകൾ ആഡ് ചെയ്തു. പിന്നെ വെജിറ്റബിൾസ് നമ്മളുടെ ഹൊറേക്ക ബിസിനസ്സിൽ, ഹോട്ടൽ, കാറ്ററിംഗ്, റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രികളിലെല്ലാം ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടായിരുന്നു. ഗ്രീൻ പീസ്, സ്വീറ്റ് കോൺ, മിക്സ് വെജ്, ബ്രോക്കോളി, സ്പിനാച്ച് ഇങ്ങനെയുള്ള ഫ്രോസൺ പ്രോഡക്റ്റുകളാണ്. നമ്മളുടെ 99% സെയിൽസും ഫ്രോസൺ പ്രോഡക്റ്റുകളാണ്. ആ പ്രോഡക്റ്റുകൾ ആഡായി. അപ്പോൾ വെജിറ്റബിൾ കാറ്റഗറിയായി. പിന്നെ ഞങ്ങളുടെ റെഡി ടു ഫ്രൈ എന്ന് പറയുന്ന ഒരു ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിനുവേണ്ടി അബാദ് എക്സ്പോർട്സ് ഒരു ഫാക്ടറി ഞങ്ങൾക്കായിട്ട് വിട്ടു തന്നു. അത് കൊച്ചിയിൽ മാലിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഈ കട്ട്ലറ്റ്, നഗറ്റ്സ് ഇങ്ങനെയുള്ള സമോസ ഇതുപോലെയുള്ള റെഡി ടു ഫ്രൈ പ്രോഡക്ട്സുകളുടെ ഒരു ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു കാറ്റഗറിയായി. അതിൻ്റെ ഒപ്പം തന്നെ ഇന്ത്യൻ ബ്രെഡ്സ് എന്ന് പറഞ്ഞിട്ട് പൊറോട്ട, നമ്മളുടെ നാച്ചുറൽ ഹാൻഡ് മെയ്ഡ് മലബാർ പൊറോട്ട, വീറ്റ് പൊറോട്ട, കോയിൻ പൊറോട്ട, നൂൽ പൊറോട്ട ഇങ്ങനെയുള്ള ആ ഒരു പൊറോട്ടയുടെയൊക്കെ ഡിവിഷൻസ് എല്ലാം കൂടി ഇന്ത്യൻ ബ്രെഡ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. പിന്നെ പൊട്ടാറ്റോ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ്, അതുപോലെ തന്നെ പൊട്ടാറ്റോ വെഡ്ജസ്, ഹാഷ് ബ്രൗൺ, ഇങ്ങനെ ആ ഒരു റേഞ്ച് ഓഫ് പ്രോഡക്ട്സുകളുണ്ട്. പ്ലസ് ഡയറി പ്രോഡക്ട്സുകളുണ്ട്, പനീർ, ബട്ടർ, ഗീ ഇതേപോലെയുള്ള ഡയറി പ്രോഡക്ട്സുകളുടെ ഒരു സെക്ഷനുണ്ട്. പിന്നെ ഫ്രൂട്ട്സ്, പൾപ്പ്സ്, ഫ്രൂട്ട് പൾപ്പ് എന്ന് പറയുമ്പോൾ മാംഗോ പൾപ്പ് അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ട് പൾപ്പ് ഇങ്ങനെയുള്ള ഒരു ഡിവിഷനുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ട് ഈ ഗാർലിക് പേസ്റ്റ്, ഒനിയൻ പേസ്റ്റ്, ഫ്രൈഡ് ഒനിയൻ പേസ്റ്റ്, ജിഞ്ചർ പേസ്റ്റ് ഇങ്ങനെ ആ ഒരു ഡ്രൈഡ് ഇൻഗ്രീഡിയൻ്റ്, ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു ഡിവിഷനുണ്ട്. ഇത്രയൊക്കെ പ്രോഡക്റ്റ് കാറ്റഗറികൾ ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്ക് വേണ്ട എല്ലാ പ്രോട്ടീൻ പ്രോഡക്ട്സുകളും നമ്മളിപ്പോൾ കവർ ചെയ്യും.